നമസ്കാരം നമ്മൾ ഈ കാണുന്നത് പ്രപഞ്ച നൃത്തത്തിൻ്റെ തന്നെ നായകനായ നടരാജമൂർത്തിയുടെ ശില്പമാണ് ഒന്ന് ശ്രദ്ധയോടെ എല്ലാവരും നോക്കുക നടരാജമൂർത്തി തൻ്റെ വലതുകാൽ അരക്കെട്ടോളം ഉയർത്തി തലസംബോധിത രീതിയിൽ ചുവട് വച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ തൻ്റെ ഇടത് കാൽ അജ്ഞതയുടെയും പിന്നെ ആത്മീയ ഉൾക്കാഴ്ചയുടെയും അഭാവമുള്ള അപസ്മാര പുരുഷൻ അഥവാ മുയലകൻ്റെ മുകളിൽ ചവിട്ടിയിരിക്കുകയാണ് ഈ ശില്പത്തിലെ ചതുർഭുജങ്ങളിൽ താഴത്തെ രണ്ട് കൈകൾ ഗജഹസ്തമുദ്രയിലും മുകളിലത്തെ വലത് കൈയിൽ ഡമരവും പിടിച്ചിരിക്കുകയാണ് ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നടരാജമൂർത്തിയുടെ മുകളിലത്തെ ഇടത് കൈയിലോട്ട് നോക്കുക അദ്ദേഹം തൻ്റെ ഇടത് കൈയിൽ നന്ദിധ്വജം പിടിച്ചിരിക്കുകയാണ് ഈ നന്ദിധ്വജം തന്നെയാണ് സെങ്കോൽ അഥവാ രാജദണ്ഡ് എന്ന് അറിയപ്പെടുന്നത് ഹിന്ദു പുരാണങ്ങളിൽ ഈ രാജദണ്ഡിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലും പരാമർശിച്ചു മഹാഭാരതത്തിൽ യുധിഷ്ഠിരനൊരു ഘട്ടത്തിൽ ഭീഷ്മ പിതാമഹനോട് ചോദിക്കുകയാണ് ഈ ചെങ്കോലിനെ പറ്റി അപ്പോൾ ഭീഷ്മർ പറയുന്നുണ്ട് സാക്ഷാൽ മഹാദേവൻ തന്നെയാണ് ബ്രഹ്മാവിന്റെ അഭ്യർത്ഥന മാനിച്ച് നന്ദി ധ്വജമായി രൂപമെടുത്തത് എന്ന് ബ്രഹ്മദേവൻ ഇത് മഹാവിഷ്ണുവിന് നൽകുകയും പിൽക്കാലങ്ങളിൽ മഹാരാജാവായ മനുവിന്റെ കയ്യിലും പിന്നെ മനുവിൽ നിന്നും തന്റെ പുത്രന്മാരിലേക്കും എല്ലാം തന്നെ ഈ ദണ്ട് കൈമാറപ്പെട്ടിട്ടുണ്ട് ഈ രാജദണ്ഡ് അഥവാ സെങ്കോൽ ധർമ്മത്തിന്റെയും നീതിന്യായ വ്യവസ്ഥയുടെയും പ്രതീകമായി വിളങ്ങുന്നു പിൻകാലങ്ങളിൽ മൗര്യന്മാർ ും വിജയനഗര രാജാക്കന്മാരും ചോളന്മാരും എല്ലാം തന്നെ ഈ രാജദണ്ഡം ഉപയോഗിച്ചിട്ടുണ്ട് എന്നിരുന്നാലും തമിഴ് രാജാക്കന്മാരായ ചോളവംശത്തിലെ രാജാക്കന്മാർ അതീവ ശിവഭക്തരായിരുന്നതിനാൽ ഭരണ കൈമാറ്റം നടത്തുമ്പോൾ രാജഗുരുവിൽ നിന്നും പുതുതായി ചുമതല ഏൽക്കുന്ന രാജാവ് സെങ്കോൽ സ്വീകരിക്കാറുണ്ടായിരുന്നു സെങ്കോൽ കൈപ്പറ്റിയ രാജാവ് ധർമ്മ സംരക്ഷകനായി രാജ്യം ഭരിക്കണം പിൽക്കാലങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മുടെ തിരുവാടുതുറൈ മഠത്തിലെ ആധീനം ആദ്യത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും ഈ സെങ്കോൽ നൽകിയിട്ടുണ്ട് അങ്ങനെ ഒരു ഭരണമാറ്റത്തിന്റെ രാജകീയത ജനാധിപത്യത്തിൽ നിലനിർത്തുകയും ചെയ്തു ഇതിനായി ശരിക്കും പ്രയത്നിച്ചത് ശ്രീ രാജഗോപാൽ ആചാര്യായിരുന്നു ഇതേ മഹാദേവ പ്രതിരൂപമായ സെങ്കോൾ തന്നെയാണ് പുതിയ പാർലമെന്റിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായി ശ്രീ നരേന്ദ്രമോദി സ്ഥാപിച്ചത് നോക്കുക നമ്മുടെ ശില്പങ്ങൾക്കും കൽവെട്ടുകൾക്കുമൊക്കെ ഒരുപാട് കഥകൾ ഇനിയും പറയാനുണ്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം